ഫ്രണ്ട് കൊച്ചുണ്ണി മോക്ക് ഒരാനല്ല ഒരു കൂട്ടോറ്റാനെ കാണിച്ചു തരാം. മോക്ക് ഈ ചെറിയ മാം പാൻ്റ് ഇട്ട ഒരു കങ്കാരുവിനെ കാണിച്ചു തരാം. പക്ഷെ ഈ കങ്കാരുവിന് ജിറാഫിന്റെ കഴുത്താ. വലിയ കോഴി തമ്പുരാണ്ടിരുന്നാൽ ചെറിയ കോഴി തമ്പുരാണ്ടി. കോഴിയല്ല കോഴി. ആ കോഴി തമ്പുരാണ്ടി എഴുന്നള്ളത് തടയാൻ താനാരാ? ഒന്ന് മാറണം. വലിയ കോഴി തമ്പുരാൻ ആ ബോർഡ് ഒന്ന് വായിച്ചേ. വെടി വഴിപാട് 10 രൂപ. ഇതെന്താ ഇന്ത്യ പാക് ബോർഡറോ വെടിവെക്കാൻ? സ്വാമിയേ, ആ ബോർഡല്ല മറ്റേ ബോർഡ്. അന്ധവിശ്വാസികൾക്ക് പ്രവേശനമില്ല. അന്ധവിശ്വാസിയല്ല അവിശ്വാസി, രണ്ടും ഒന്നാടാ. എന്തായാലും തമ്പുരാൻ അമ്പലത്തിൽ കയറ്റുന്ന പ്രശ്നമില്ല. ഈശ്വരന്റെ ശത്രു ഉത്സവം അലങ്കോലപ്പെടുത്തുവാൻ ദേവപ്രശസ്തി തെളിഞ്ഞതാ. അയ്യോ, എങ്കിൽ വല്യേട്ടൻ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി പൊക്കോളൂ. മോളെ ഞാൻ ആനയെ കാണിച്ചോളാം. നീ ഒന്ന് വെറുതെ ഇരടാ. ഉത്സവം കാണാനും നാടകം കാണാനും ആനയെ കാണാനുമുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആകാശം ഇടിഞ്ഞു വീണാലും പുതിയൊരു ആകാശം പണിഞ്ഞു തരാനുള്ള ആസ്തി ഇന്ന് ലക്ഷ്മിപുരം കൊട്ടാരത്തിലുണ്ട്. നീ വാടാ. ഒന്നും തോന്നല്ലേ. യുക്തിവാദി സമാജം പ്രസിഡന്റിനോടാ അവൻ വാദിച്ച് ജയിക്കാൻ പോലെ. നമുക്ക് ആദ്യം അമ്പോറ്റിയെ തൊഴുതിട്ടാനെ കാണാം. അതെന്താ അമ്പോറ്റിയെ തൊഴണ്ടാത്തത്? അവിടെ എന്റെ മോളാ, നിന്നെ പോലെ അമ്പല വിശ്വാസിയല്ല. മോളുവ വല്യമ്മാവൻ അനെ കാണിച്ചു തരാം. എന്നാലേ നമുക്ക് പോയി തൊഴുതിട്ട് വരാം. അയ്യോ തമ്പുരാമ്പയ്ക്ക് ഞാൻ ഇനി ഇതൊക്കെ അഴിക്കും. എടോ അമ്പലത്തിൽ വരുമ്പോഴെങ്കിലും ഈ കൗബീനെ എടുത്ത് കഴുത്തിലിടലെന്ന് പറഞ്ഞിട്ടില്ലേ? പാടോ കൊച്ചു തമ്പുരാട്ടിക്ക് ആനയെ ഒന്ന് തുടരണമെന്ന്. 100 രൂപയാ തുടർന്നതിന്. ഈ വാങ്ങലാണ് ഉത്സവം കഴിയുമ്പോ ആന വാങ്ങുമല്ലോ. ഇങ്ങേരിതെന്താ വെടികൊണ്ട് വന്നേ പോലെ ഓടി വരുന്നത്? ഇതെന്തു പറ്റി കൊച്ചിരാമ? അമ്പലത്തിൽ ആന വരണ്ടോ? വല്യേട്ടൻ വരട്ടെന്ന് എല്ലാരും പറയണേട്ടനുണ്ട്. ആനക്കാലേ തീർന്നു കാണും. വിദ്യ തടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ലല്ലോ. എന്റെ ഭഗവതി ചതിച്ചോ? മതി പീപ്പിച്ചത്. ഒളിമ്പിക്സിന് പോവാൻ നീ ഒറ്റ ഒരുത്തി അതിനൊക്കെ കാരണം. രസമല്ല സാമ്പാർ. ആന എന്റെ പുറത്ത് കേറിയേനെ. അപ്പൊ ആന ഏട്ടനൊന്നും ചെയ്തില്ലേട്ടാ? ചെയ്തടാ. ആന കുത്തി കുടലെടുത്തു.
നീ ഇതിനെ ഒന്നെടുത്തേ. മോക്ക് എന്തെങ്കിലും പറ്റിയോ? ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഈ സ്കൂളിൽ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. വേണ്ട, ഫീസിന്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മതി. നിങ്ങളെ പോലെ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്ന പാരന്റ്സ് ആണ് നമ്മുടെ കൾച്ചറിനെ നശിപ്പിക്കുന്നത്. ആട്ടെ, എന്താ നിങ്ങളെ ജോലി? ഓട്ടോ ഡ്രൈവറാ. ഓഹോ, അതാണ് ഇത്ര ചീപ്പായിട്ട് സംസാരിച്ചത്. ബൈ ദ ബൈ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ടോ? അംബാസഡർ പോരാ, ലാൻസർ ഫോർഡ്, കുറഞ്ഞ പക്ഷം ഒരു മാരുതി സെന്നെങ്കിലും വേണം. ഈ സ്കൂളിന്റെ അന്തസ്സിൽ നിരക്കുന്ന വാഹനം ഉണ്ടായിരിക്കണം. ലൈലൻഡ് ലോറി മതിയോ? സ്വന്തമായിട്ട് കാർ ഉണ്ടായിരുന്നു, അങ്ങനെ ഓട്ടോറിക്ഷയും തള്ളി നടക്കണോ? നിങ്ങളോട് ചോദിച്ചില്ല. ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ കോഴിത്തമ്പുരാക്കന്മാരാ ഞാൻ. കൊട്ടാര സൂപ്രണ്ട് കൊച്ചുണ്ണി കണ്ടിട്ട് മൊത്തം ഒരു ചീപ്പ് ലുക്ക്. ആ കുട്ടിയെ താഴെ ഇറക്ക്. ഇതെന്താണ്, പോലീസ് സ്റ്റേഷനോ? ഇവിടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളുടെ മുൻപിൽ വെച്ച് പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. ഇംഗ്ലീഷ് സംസാരിച്ചിട്ടായാലും മലയാളം സംസാരിച്ചിട്ടായാലും കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ ബന്ധപ്പെടുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ? സൈലൻസ്! ഇവിടെ ഡിസിപ്ലിൻ പാലിച്ചിരിക്കണം. വാട്സ് യുവർ നെയിം? അമ്മുക്കുട്ടി. സേ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പറയൂ. അമ്മുക്കുട്ടി. ഐ ആം ദ ഗ്രാൻഡ് ഗ്രാൻഡ്ഡോട്ടർ ഓഫ് ലേറ്റ് കിംഗ് മാനവേന്ദ്ര വർമ്മ and granddaughter of Devendra Varma and daughter of Vinod Varma from Lakshmipuram Palace. Good. കൂടെ വന്നവരെ പോലെ കുട്ടി അത്ര ചീപ്പല്ല. Okay, the first question. How many fingers are there in this hand? 5. How many teeth are in your mouth? മൊത്തം വെപ്പോല, അതാ ടീച്ചറൊന്നും ഉണ്ടാ. ഈ കൊച്ചിതെങ്ങനെ കണ്ടുപിടിച്ചു? ഞങ്ങളുടെ പ്രിൻസിപ്പാളിന്റെ ചമ്മല് മാറ്റാൻ ആരാ ഒരു സോങ് ഇംഗ്ലീഷിൽ സിംഗ് ചെയ്യുന്നത്? Who will sing an English song? ഞങ്ങളുടെ മോള് വേണേ ഇംഗ്ലീഷ് പാട്ട് മലയാളത്തിൽ പാടും. തട്ടിവിട അമ്മുക്കുട്ട. ആനയല്ലേ വരണ്ടത്, മനുഷ്യരാ. ഹമിട്ട് പൊട്ടിക്കുന്ന പോലെ ഇല്ലയോ മോളെ ഞങ്ങളെ കൂടെ പൊട്ടിച്ചു മേളിലോട്ട് വിട്ടത്. അയ്യോ, എന്തു പറ്റി മോളെ? നല്ല രസായിരുന്നു ആന്റി, എല്ലാരും ആകാശത്ത് പറന്നു നടന്നു. നമ്മുടെ മോളെ ഇനി ആ നഴ്സറി സ്കൂളിലേക്ക് അയക്കുന്ന പ്രശ്നമില്ല. അതൊരു വിദ്യാലയമല്ല, പ്രേതാലയമാ. ആ പ്രിൻസിപ്പലിന്റെ അവിടുത്തെ കംപ്ലീറ്റ് സാറന്മാരുടെയും ദേഹത്തിൽ പ്രേതബാധ കൂടിയിരിക്ക. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ട് ചേർത്ത പ്രേതങ്ങളാ, എല്ലാവർക്കും ഡാൻസ് അറിയാം. അത് ഭൂതവും പ്രേതവും പിശാചും ഒന്നും അല്ല, അവരൊക്കെ മാജിക്കാരാ, മാജീഷ്യൻസ്. എല്ലാം മനസ്സിന്റെ തോന്നല, മെന്റൽ വൈബ്രേഷൻസ്, ലൂബ്രിക്കേഷൻസ്. ആ ലൂബ്രിക്കേഷന്റെ കൊളാബ്രിക്കേഷൻ കൊണ്ടായിരിക്കും യുക്തിവാദി എന്റെ അമ്മാ എന്ന് വിളിച്ചോണ്ട് ആകാശത്തോടെ പറന്നു നടന്നത്. പറന്നു നടന്നത് ദൈവത്തിന്റെയും പ്രേതത്തിന്റെയും കഴിവൊന്നുമല്ല, എന്റെ മെന്റൽ കൺട്രോൾ കയ്യിൽ നിന്ന് പോയിട്ടാ. പിന്നെ കയ്യിലല്ലേ മെന്റൽ കൺട്രോൾ, ഈശ്വരനിലും പ്രേതത്തിലും ഒന്നും വിശ്വസിക്കണ്ട. ഇങ്ങനെ നിന്നിച്ച് നടന്നോ? പഴയ നക്സലൈറ്റുകളും യുക്തിവാദികളും തീവ്രവാദികളും ഒക്കെ ഇപ്പൊ കുറിയും തൊട്ട് നടക്കുന്ന ഭക്തന്മാരാ. ഭയങ്കര കണ്ടുപിടുത്തം. നിന്നെ പോലെ മനക്കെട്ടില്ല വരായി എന്തിനും ഏതിനും ഈശ്വരനെ ആശ്രയിക്കുന്നു. Who is ഈശ്വരൻ? ഈശ്വര എന്നോട് പൊറുക്കണേ. മാവേ, എനിക്കൊരു പഴുത്ത മാങ്ങ തരൂ. ഇത് ശരിക്കും പഴുത്തിട്ടില്ല, ഞാൻ അങ്ങോട്ട് വരാം. ഇത് മതി. നമ്മൾ കുഞ്ഞ് മനുഷ്യ കുഞ്ഞല്ല. ഭാഗ്യം, വെള്ളിമാമ എന്തിനാ ഓടിയത്? നീ എന്നെ അങ്ങനെ വിളിക്കണ്ട, നീ ഭൂതമാണ്, പ്രേതമാണ്. അയ്യോ, നമ്മുടെ കുഞ്ഞ് പിശാചാണ്. Oh!
ഇതാണ് പറയുന്നത്, കണ്ടു കണ്ടങ്ങിയിരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആരെ? ഈ കൊട്ടാരത്തിലെ പിഞ്ചോമന. ഓമനയോ? അതേ ഓമന, അതും വലിയ തമ്പുരാനെ മേലക്കേറ്റാൻ പറ്റിയ ഓമന. ഇവിടെ ഇരുന്നാ ലോകം മുഴുവൻ കാണാതെ. എന്താ എന്താ ഇവിടെ? കൊട്ടാരത്തിൽ കള്ളം കയറിയോ? ഇറങ്ങി വേണോ താഴെ? ഏട്ടനായിരുന്നോ? ഇപ്പൊ മനസ്സിലായല്ലോ, ഏട്ടൻ കള്ളുകൂടി മാത്രമല്ല കഞ്ചാവ് വലിയും തുടങ്ങിയിട്ടുണ്ട്. പുരാൻ പട്ടി. എടാ കൊച്ചുണ്ണി, നീ എന്നെ ഒന്ന് താഴെ കേടാ, ഞാൻ എല്ലാ വിവരവും പറയാം. എടോ മണ്ടൻ സൂപ്രണ്ടേ, നോക്കി നിക്കാതെ ഏണി എടുത്തോണ്ട് വാടോ. അവള് മാങ്ങ പറിച്ചടാ. മാങ്ങ പറിക്കുന്നത് പ്രേതമാണോ ഏട്ടാ? അയ്യോ, അവള് പറന്ന് പോയി പറിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കേട്ടടാ. കഞ്ചാവ് കഞ്ചാവ്, നീ ഓടിപ്പോയി രണ്ട് ചക്ക് നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവാ, തളം വെച്ച അല്പ ആശ്വാസം കിട്ടും. അയ്യോ, അമ്മയാണ് കഞ്ചാവ് പിടി വലിച്ചിട്ടില്ല. സത്യമാ, നിങ്ങൾ വിശ്വസിക്ക്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ആന വരേണ്ടതും നഴ്സറിയിൽ എല്ലാരും പറന്ന് കളിച്ചതും അവള് കളിച്ച കളിയാ. അവള് മനുഷ്യ കുഞ്ഞല്ല, പിശാച. മണ്ടത്തരം പറയാതെ, വിഡ്ഢിയാണെങ്കിലും ചേട്ടനൊരു യുക്തിവാദിയല്ലേ? ഇനി എന്നെ യുക്തിവാദി എന്ന് വിളിക്കരുത്. ഞാൻ യുക്തിവാദി സമ്മതിച്ചത് രാജിവെക്കാൻ പോവാ. ദൈവമുണ്ട്, പ്രേതമുണ്ട്, ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അനിയാ, നീയെങ്കിലും എന്നെ വിശ്വസിക്കുക. അമ്മ മോള് ദുരാത്മാവാണ്. ഓ, ഈ പറഞ്ഞത് പോലും വിനോദ് അറിഞ്ഞ എന്റെ തല വെട്ടിയെടുക്കും. നിരീശ്വരവാദം പറഞ്ഞ് നടന്ന് നടന്ന് ഈശ്വരൻ മുഴു ഭ്രാന്തനാക്കി. ഭാഗ്യലക്ഷ്മി, നീയെങ്കിലും എന്നെ വിശ്വസിക്കുക. ഞാനിത് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ? ഒരുമിച്ച് കള്ളു കുടിച്ച എക്സ്പീരിയൻസ് ആണെന്ന് കരുതരുത്. എത്ര കുടിച്ചാലും തമ്പുര ഇത്രയും ഫിറ്റ് ആയിട്ട് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ജംബോ ബ്രാൻഡി കഴിച്ചാൽ ചിലപ്പോ ഇങ്ങനെ സംഭവിക്കും. നീ ഏട്ടൻ കറുപ്പ് കഴിച്ചതാണോ? എല്ലാം ശരിയാവുന്നു. എന്താ ചെറിയ മാമ? വേണ്ട വേണ്ട, അടുത്തേക്ക് വരണ്ട. ഇത് മാങ്ങ പറിക്കുന്ന ഇനമല്ല, മനുഷ്യനെ തിന്നുന്ന ഇനമായാട്ടാ. സത്യം പറ നിങ്ങളുടെ ദേഹത്തും പ്രേതം കൂടിയോ? അല്ല ഏട്ടാ, ഞങ്ങളും കണ്ടു. ഏട്ടൻ പറഞ്ഞ ശരിയാ, അവള് മനുഷ്യ കുഞ്ഞല്ല, പ്രേത കുഞ്ഞാ. പ്രേതങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവോ? പ്രസവത്തോടെ മരിച്ചുപോയ അശ്വതി കുഞ്ഞിന്റെ ആത്മാവായിരിക്കും അവൾ കേറിയിരിക്കുന്നത്. അയ്യോ, അവളിപ്പോ കളിക്കാൻ ആളി കേറും, നമുക്ക് പുറത്തൊന്ന് പൂട്ടാം. എനിക്ക് വിശക്കുന്നില്ലമ്മ, കതവ് തുറക്ക്. അത്രയും വരട്ടെ, ഞാൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. ഊരുട്ടാതെ നക്ഷത്രക്കാരെ, പ്രേതങ്ങൾക്ക് പേടിയാണെന്ന് കൊച്ചുണ്ണി എന്നെയല്ലേ എന്ന് പറഞ്ഞത്? അന്നൊരു മണ്ടത്തരം പറഞ്ഞുപോയി, അതിനുള്ള ശിക്ഷയാണോ ഇത്? ഞാനിപ്പം ഊരുട്ടാതെ നാളിൽ നിന്ന് മാറി. പോടോ, ഞങ്ങൾ പുറകിലില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതെ, അതാ ഇപ്പൊ കൂടുതൽ പേടി. മുന്നിലെ കുട്ടി പ്രേതവും പുറയിലെ വടയക്ഷികളും. എന്താ പേടിപ്പിക്കാതെ? ഞാൻ
തുറക്കാൻ ഇവർക്ക് പേടിയാ കുഞ്ഞെ, തൽക്കാലം എടുത്ത് തിന്നോ. കതവ് തുറക്കാതെ ഞാൻ തിന്നില്ല. കതവ് തുറന്നിട്ട് കുഞ്ഞിന് ഞങ്ങളെ കൂടെ തിന്നാനല്ലേ? കൊട്ടാരം വൈദ്യൻ കൊട്ടാരൻ പാട്ടുകാരെന്നൊക്കെ പറയുന്ന പോലെ ഈ കൊട്ടാരം വേലക്കാരിയും ഒരു പദവിധനാണേ എന്ന് വെച്ച് കൂടുതൽ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ കൊണ്ടുപോകുന്നത് പോലെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അത് ചിലപ്പോൾ ഓട്ടോറിക്ഷയിലായിരിക്കില്ല, ആംബുലൻസിലായിരിക്കും. മനസ്സിലായോ? മനസ്സിലായോടി? ആ പിന്നെ നോക്കിയും കണ്ടൊക്കെ നിന്നോളണം. കാര്യമൊക്കെ ശരിയാ രാജാക്കന്മാരാ, പക്ഷേ അവരുടെ കൂട്ടത്തിലുണ്ടാവും അലവലാദികൾ. അവിടെ ഒരു പണിയില്ലാണ്ട് വായി നോക്കി നടക്കുന്ന രണ്ട് പൂരാടക്കാലുണ്ട്. ഒന്ന് വലിയ പൂരാടും, ഒന്ന് ചെറിയ പൂരാടും. അവന്മാരെ സൂക്ഷിച്ചോണ്ടേ. ദൈവമേ, ഭാർഗവ നിലയം പോലെയുണ്ട്. ഏതായി കാഷായ വേഷം? സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യനാണോ? കണ്ടിട്ടൊരു ദുർമന്ത്രവാദിയുടെ ലക്ഷണം. സ്വാമി ശരണം. ശരണം ഗച്ഛാമി. വിനോദ് സാർ പിടികിട്ടിയടാ. വിനോദ് നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനും മനസ്സിലായി കുഞ്ഞിന്റെ ശരീരത്തിൽ ബാധ കൂടിയിട്ടുണ്ടെന്ന്. കണ്ടില്ലേ രായ്ക്ക് രാമാൻ ഒരു മന്ത്രവാദി കൊണ്ടുവന്ന്. എന്താ തമ്പ്രക്കന്മാരെ മന്ത്രം ചൊല്ലായിരുന്നോ? അതെ, ശുക്ലാംബരതരം വിഷ്ണു പൂരാടം തിരുന്നാൾ വലിയ കോഴിത്തമ്പുരാൻ. വലിയ കോഴിത്തമ്പുരാനല്ല, വലിയ കോയിത്തമ്പുരാൻ. സ്വാമി ഏത് ആശ്രമത്തിൽ നിന്നാണാവോ വരവ്? ഒഴിപ്പിക്കാൻ വന്നാണോ? അല്ല, താമസിപ്പിക്കാൻ വന്നു. ഓ, പാലമരത്തിൽ ആണയടിച്ച് താമസിപ്പിക്കാനായിരിക്കും. കുഞ്ഞിന്റെ ശരീരത്തിലാണ് കേറിയിരിക്കുന്നതെങ്കിലും ബാധ വലുതാ, ഉഗ്രമൂർത്തിയാ അല്ലേ? നമ്മളെയൊക്കെ നിന്ന നിപ്പി പറപ്പിക്കും. എന്നെയാ സ്ഥിരം പറപ്പിക്കുന്നത്? അവളുടെ നോട്ടവും എന്നെയാ. സ്വാമി എത്ര ദിവസം കൊണ്ട് ബാധ ഒഴിപ്പിക്കും? എനിക്ക് ദിവസങ്ങളൊന്നും വേണ്ട, മിനിറ്റുകൾ മതി. സമാധാനമായി. പക്ഷെ ഒഴിഞ്ഞു പോകുമ്പോ ഈ പ്രേതാത്മാവ് ഒരു മനുഷ്യാത്മാവിനെയും കൊണ്ടുപോയി. പേടിക്കണ്ട, വലിയ പുരാണം ഭാഗ്യവനാ. ഇത്തവണ പ്രേതാത്മാവ് നോട്ടോട്ടിരിക്കുന്നത് വലിയ പുരാണത്തെയാ. എന്നെ രക്ഷിക്കണം, കാശ് എത്ര വേണേലും തരാ സ്വാമി. ഐശ്വര്യമായിട്ട് പൂശിക്കോ. ഇനി ഐശ്വര്യമായിട്ട് ദക്ഷിണെടുത്തോളൂ. എത്രയെല്ലാം വരുമോ? എന്റെ അഞ്ഞൂറേ നൂറിന്റെ ഉണ്ടോ? നിന്റെ നൂറിന്റെ ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇങ്ങ് എടുത്തോളൂ, കൊടുത്തോളൂ. എന്തിനാ ഇത്ര മടി? സ്വാമി. വർക്ക്ഷോപ്പിലെ ശങ്കരപ്പിള്ളയോട് സാറിന്റെ മോളെ നോക്കാൻ ഒരു പെൺകുട്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ശങ്കരപ്പിള്ളയുടെ അനന്തരവനാ. ഞാൻ വർക്ക്ഷോപ്പിൽ വെച്ച് സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാമി അല്ലയോ? അയ്യോ, നമ്മളൊരു സാധാരണ വർക്ക്ഷോപ്പ് പണിക്കാരനാണ്. ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടുണ്ട്, പിന്നെ സ്വാമിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തു. അതൊരു ചെറിയ മാജിക് കാണിച്ചതാ. രാവിലെ അമ്പലത്തിൽ പോയ പ്രസാദ, അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ച് ഇവർക്ക് തന്നെ കൊടുത്തു. എന്റെ 500 രൂപ സന്തോഷത്തോടുകൂടി തന്നതല്ലേ? ഞാനതങ്ങ് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കുട്ടി വന്നില്ലേ? വന്നു സാർ, വിളിക്കാം. ഇന്ദു. കണ്ടിട്ടൊരു വശപ്പശം. കോഴിത്തമ്പുരാക്കാൻ വരെ സൂക്ഷിച്ചോളൂ. അകത്തേക്ക് പോയിക്കോളൂ. ഇവിടെ അമ്മൂനെ നോക്കുന്ന ജോലി മാത്രം താൻ ചെയ്താൽ മതി. എന്തായാലും അമ്മുമോളുടെ കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ശരി. എടേ പയ്യൻ, നിന്നെ തന്നെ അവിടെ നിൽക്ക്. അങ്ങനെ പോകാൻ വരട്ടെ, ഇത് സ്ഥലം വേറെയാണ്. വന്ന് കയറിയപ്പോ തന്നെ നീ എന്നെ 500 രൂപ പറ്റിച്ച്. ഇപ്പൊ പോയ വേണ്ട. എങ്ങനെ
കാണാൻ പോണ പോരും പറഞ്ഞറിയിക്കണോ സാറന്മാരെ? അവള് നിങ്ങളെ കൊണ്ടേ പോ. അത് മതി.